ഇന്നത്തെ യാത്രയും ചിങ്ങം മാസത്തിൽ ഒരു പതിവ് കാഴ്ച തന്നെയാണ്. വളരെ വൈകിയാണെങ്കിലും ഓണത്തിന് ഒരു ക്ഷണം കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ക്ഷണിക്കപ്പെട്ട ഈ ഗ്രാമം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കച്ചകുത്തി മുണ്ടുമടക്കി ഈ ഗ്രാമത്തിന്റെ അതിർവരമ്പുകളിലൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ ഗ്രാമത്തിന്റെ പേരാണ് കൂരിയാട്. മലപ്പുറം ജില്ലയിൽ വേറെയും കൂരിയാടുണ്ട് കേട്ടോ. ഇതാണ് ഇന്ദിനൂർ കൂരിയാട്. ഈ ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഭൂജാതനായി എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു തോട്ടിലൊരു നമ്മൾ മീൻ പിടിക്കാനും നീന്തൽ അറിയാത്തൊരു നീന്തൽ പഠിക്കാനൊക്കെ വന്നിരുന്നു. ഇതിൻ്റെ നേരെ പിന്നിലാണ് എൻ്റെ തറവാട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ പാടം, കൃഷിയിടങ്ങൾ. എൻ്റെ വലിയപ്പ വലിയൊരു കൃഷിക്കാരനായിരുന്നു. ആ വെള്ളം ഒഴുകുന്ന ഒരു ബുളുബുളു ശബ്ദം കേട്ട നിങ്ങൾ എന്തൊരു രസമാണ്. ഇവിടെ വന്ന് അങ്ങനെ ഇരുന്ന് പോകും. ഇതിനെ വ്യൂ ഞാൻ കാണിച്ചുതരാം. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പച്ചപ്പും പ്രകൃതി രമണീയതയാണ്. ഇന്നത്തെ ഒരു തലമുറക്കൊക്കെ ഇതൊക്കെ ഭയങ്കര മിസ്സിംഗ് ആണ് ഒരു പരിധി വരെ. ഇനി നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ അമ്മച്ചിയുടെ കുട്ടിക്കാല യോയോ ഫ്രണ്ടായ കാളിക്കുട്ടിയുടെ വീട്ടിലാണ് ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ. കാളിക്കുട്ടിയെ കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ കാളിക്കുട്ടി എന്നുള്ള പേരിൽ മാത്രമേ കുട്ടികളൂ, ആള് മൂന്നാല് കുട്ടികളുടെ ഒരു അമ്മയാണ്. എന്തായാലും ഇല കെട്ട് വന്നൊന്ന് സെറ്റ് ആവുന്നുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കാളിക്കുട്ടിയുടെ പാറൂനും കിങ്ങിണിയും ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കാളിക്കുട്ടിയുടെ സ്വന്തം പാറും കിങ്ങിണി. ആൾക്കാർ കാണുന്ന പോലെ നല്ല ഭയങ്കര സംസാരപ്രിയരാണ്. നമ്മൾ അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ ഒരു വ്യഗ്രതയാണ്. അത് മാത്രമല്ല, ഇത് വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിലൊക്കെ പാറിക്കളിക്കും. അപ്പൊ ഇനി വീണ്ടും ഇലയിലേക്ക് തിരിച്ചു വരാം. നല്ല ക്യാബേജ് തോരൻ വന്നു, വെള്ളരിക്ക പച്ചടി വന്നു, കൂട്ടുകറി വന്നു, അതിനോട് ചാരി തന്നെ മസാലക്കറി വന്നു, ബീട്രൂട്ട് പച്ചടി, അമ്മ കളർ പയർ തോരൻ, വാ. ഇതാണ് മക്കളെ റംഗ് സാധനം. നല്ല പൈനാപ്പിൾ കിച്ചടി, മുന്തിരിങ്ങ കെട്ട്, പൊളി സാധനം. ഒന്നും പറയാനില്ല. കാളനും വന്നു, അപ്പുറത്തുതാ പുളിഞ്ചിട്ടു. ഇനി എന്താ, ഇല ഏകദേശം പില്ലായിട്ടോ. സത്യം പറയാൽ ഇതൊക്കെ കണ്ടിട്ട് വായിൽ ടൈറ്റാനിക് ഓടിക്കാനുള്ള വെള്ളം ഉണ്ട്. അവിയലും വന്നു. ഇനിയിപ്പൊ എന്താ വേണ്ടത്? ഇഞ്ചിത്തൈര്, ബലബേശ, മാങ്ങാച്ചാറും. പൊളി മക്കളെ, ഞാൻ ഇത് നിർത്തി, ഇനി അത് തുടങ്ങാണ്. അപ്പൊ ഇനി പഴശ്ശിയുടെ എക്കാലത്തെയും പോർക്കളത്തിലെ വീര അംഗത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. എന്തോ ഒരു കുറവുണ്ടല്ലോ. ആ ഇതന്നെയാണ്, പഴവും പപ്പടും. ഇതല്ലേ മാസ്റ്റർ പീസ് ഐറ്റം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, അംഗം തുടങ്ങുന്നതിന് മുമ്പ് പോർക്കളത്തിലെ ഭടന്മാരെ ഞാൻ ഓരോന്നോരോന്നായി ഒന്നുകൂടെ കാണിക്കാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേന്ന് മാത്രം ചോദിക്കരുത്. അക്കോർഡിംഗ് ടു ലോ ഓഫ് സദ്യ, പ്രാഥമിക ഘട്ടത്തിൽ ഒരു 2 കോരി ചോറാണ് അതിൻ്റെതായ ഒരു ഇത് എന്നുള്ളത് എടുത്തു പറയാനുള്ളത്. അതിലേക്ക് ഈ കുറുകിയ സാമ്പാറും. ഇത്രയും കാഴ്ച കണ്ടിട്ടും നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുൾ മൗത്ത് ചെക്കപ്പ് ഉടനടി നടത്തണം കേട്ടോ. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിൽ പോലും ഈ ചോറും സാമ്പാറും തമ്മിലുള്ള ഒരു കൂട്ട് ഒരു ഒന്നൊന്നര കൂട്ടാൻ തന്നെ കേട്ടോ. എന്തോ ഒരു രസമാണ്. ഞാനിത് പറയാണ്ടായ കാരണം, നമ്മുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലൊക്കെ ഒരു സാമ്പാർ കറി ഉണ്ടാക്കുകയാണെങ്കിൽ വർഷക്കാലത്ത് ടെറസിൽ പെയ്ത മഴ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴുക്കി വിട്ടാൻ തോന്നിപ്പോവും. അത്രക്ക് ശോകമാണ്. പക്ഷെ ഇവരുണ്ടാക്കുന്ന സാമ്പാർ വേറെ ലെവലാണ്. ഇനി സദ്യയിൽ മറ്റെങ്ങും കാണാൻ സാധ്യതയില്ലാത്തൊരു വിജൃംഭിച്ച കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല പൊരിച്ച കോഴിയുടെ മണം. ആ അതന്നെ, നല്ല മൊരിഞ്ഞ കോഴി. ഈ ഒരു സംഗതിക്ക് ഇവരെ കുറ്റം പറയാനേ പറ്റൂല കേട്ടോ. കാരണക്കാരെ രണ്ടേ രണ്ട് ആൾക്കാരുള്ളൂ. ഒന്നിതായി സിയാസ് അഹൻ മുഹമ്മദ് അൽ കൽത്താനി, പച്ചക്കറിയുടെ ഒരു അംശം തൊട്ടിട്ടില്ല. പിന്നെ ആലിയ ബത്തൂൽ ഷാ, രണ്ടാളും ചിക്കൻ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഒന്ന് പെങ്ങടെ കുട്ടിയും ഒന്ന് ഇന്റെ സന്താനമാണ്. ഇനി കയ്യിലേക്ക് ഇച്ചിരി മോരിങ്ങനെ ഒഴിച്ചു കുടിക്കുക. പക്ഷെ പച്ചമുളകിന്റെ എരു നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രസം, ഒടുക്കത്തെ രസം. ഇങ്ങനെ ഒരു രസം ഇപ്പൊ അടുത്തൊന്നും കഴിച്ചതായിട്ടെ ഓർമ്മയിലില്ല. അതിലാ മല്ലിച്ചപ്പ് ഇങ്ങനെ കടിക്കണത് എന്തോ ഒരു രസ. മനസ്സിന് ബലക്ഷയമുള്ളവർക്കും ഹൃദയത്തിന്റെ കാഠിന്യം കുറവുള്ളവരും ഈ അവസാനത്തെ ക്ലൈമാക്സിന് കാണരുതെന്ന് ഞാൻ പ്രത്യേകം സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് നൽകിയാണ്. അല്ല
ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കണ്ടൊരു കാഴ്ചയാണിത്. ഇത്രയും പേർക്ക് സ്നേഹത്തോടെ സദ്യ വിളമ്പുന്ന ഒരു രംഗം, 20 കൂട്ടോളം അടങ്ങുന്ന ഒരു സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ സംഗതിയല്ല, പക്ഷെ ഇത്രയും പേർക്ക് വെച്ച് വിളമ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ ദോണ്ടെ ദാ കാണുന്ന ചെറുക്കനാണ് കുട്ടൻ, എന്റെ കളിക്കൂട്ടുകാരനാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് നേരത്തെ കണ്ട തോട്ടിലും പറമ്പിലും ചേറിലും പാടത്തൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്നത്. ഇനി ഒരു ഗ്ലാസ്സിൽ കൂടി പായസം കുടിക്കണം എന്നവരെല്ലാവരും വല്ലാണ്ട് നിർബന്ധിച്ചപ്പോൾ കുടിച്ചു എന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്യോ? അപ്പൊ കാളിക്കുട്ടിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് കുട്ടീഷ സൈനിങ് ഓഫ്.